കുളത്തിൽ നിന്ന് സാമൂഹ്യ വിരുദ്ധർ അനധികൃതമായി കളിമണ്ണ് കടത്തുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. തിരുവനന്തപുരം ചെങ്കൽ പഞ്ചായത്തിലെ നെച്ചിയൂർ വാർഡിലെ കുറിഞ്ഞിക്കുളത്തിൽ നിന്നാണ് കളിമണ്ണ് കടത്തുന്നത്. തിരുവനന്തപുരം ചെങ്കൽ പഞ്ചായത്തിലെ നെച്ചിയൂർ വാർഡിലെ കുറിഞ്ഞിക്കുളത്തിൽ നിന്നാണ് അനധികൃതമായി കളിമണ്ണ് കടത്തുന്നതായി പരാതി ഉയരുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ കുളം നവീകരിച്ചതാണെന്നും അന്ന് കുളത്തിനകത്തെ മണ്ണ് മാറ്റാതെ ഓരോ വശങ്ങളിലായി കൂട്ടിവെച്ചതായും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ മാസം 24-ാം തീയതി മുതൽ ലോറിയുമായി ചിലർ എത്തി കുളത്തിൽ നിന്ന് കളിമണ്ണ് കടത്തിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. CPM അനുഭാവിയായ പഞ്ചായത്ത് പ്രസിഡന്റ് അറിവോടെയാണ് കളിമണ്ണ് കടത്തലെന്നാണ് ആരോപണം. 200 ലോഡ് മണ്ണ് കയറ്റിക്കൊണ്ടുപോയി. ഇത് പഞ്ചായത്തിന്റെ പെർമിഷനോ ജിയോളജി ഡിപ്പാർട്ട്മെൻ്റെ യാതൊരു വിധ പെർമിഷനും ഇല്ല. ഔദ്യോഗികമായ യാതൊരു പ്രൊസീഡിങ്സും നടപ്പിലാക്കാതെയാണ് അവരിത് ഇത് ഇത്രയും കയറ്റിക്കൊണ്ടുപോയത്. ഒരു ഗുണ്ടായ ശമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ അതുപോലെ തന്നെ ഇവിടുത്തെ കുറെ ഗുണ്ടകളെല്ലാം കൂടി ചേർന്നാണ് ഇത്രയും കയറ്റിക്കൊണ്ടുപോയത്. കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയും കഴിഞ്ഞ രാത്രി പാറശാല പോലീസ് എത്തി മണ്ണ് കടത്തുന്നത് തടയുകയും ചെയ്തിരുന്നു. വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഏകദേശം 15 ലക്ഷം രൂപയുടെ മണ്ണ് കടത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം. സംഭവത്തിൽ ശക്തമായ അന്വേഷണം നടത്തി കുളത്തിനെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനധികൃതമായിട്ട് കടത്തിയതുകൊണ്ട് നാട്ടുകാർ ശക്തമായ പ്രതിഷേധമുണ്ട്. 10-50 ലക്ഷം രൂപയുടെ മണ്ണുണ്ട് ഇവിടെ. അത് ഇതുവരെയും യാതൊരു വിധ ടെൻഡറോ ലേലമോ ഒന്നും നടന്നിട്ടില്ല. ഇവിടുത്തെ കുറച്ച് സാമൂഹ്യ വിരുദ്ധരാണ് ഇത് കടത്തിക്കൊണ്ടുപോയത്. അതേസമയം മണ്ണ് കോരി മാറ്റാൻ വേണ്ടി 51,000 രൂപയ്ക്ക് പഞ്ചായത്ത് ടെൻഡർ നൽകിയതാണെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണ് മാറ്റുന്നതെന്നും ചെങ്കൽ പഞ്ചായത്ത് സെക്രട്ടറി പ്രീതിനാഥ് പറഞ്ഞു. കരാറുകാരൻ ജിയോളജി വകുപ്പിന്റെ അനുവാദമില്ലാതെ മണ്ണ് മാറ്റിയതിനാണ് പ്രതിഷേധമുണ്ടായതെന്ന് സെക്രട്ടറി അറിയിച്ചു. ജനം, തിരുവനന്തപുരം.